My dear friends, I wish you a very colorful day for you. Today, I would like to present the first session of Unit 11 from Class 11 Business Studies International Business. Countries all over the world are undergoing a fundamental shift in the way they produce and market various products and services. The national economies are increasingly becoming borderless and getting integrated into the world economy. Little wonder that the world has today.

വിതരണം ചെയ്യുന്നതിനും മറ്റ് രാഷ്ട്രങ്ങളെ ആശ്രയിക്കുന്ന പ്രവണത കൂടിക്കൂടി വരുന്നു അതിർത്തി കടന്നുള്ള വ്യാപാരവും നിക്ഷേപവും കൂടി വരുന്നതോടുകൂടി രാഷ്ട്രങ്ങൾ ഒറ്റപ്പെട്ടു നിൽക്കുക എന്ന സ്ഥിതിവിശേഷം തീരെ ഇല്ലാതായതായി കാണാം ഫ്രം ദ എബൌ ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ബൈങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ബിറ്റ്വീൻ ടു കൺട്രീസ് ആർ കോൾഡ് എക്സ്റ്റേണൽ ട്രേഡ് ഓർ ഫോറിൻ ട്രേഡ് വാട്ട് ഇസ് ദറ്റ് എക്സ്റ്റേണൽ ട്രേഡ് ഓർ ഫോറിൻ ട്രേഡ് അതർവൈസ് വി ക്യാൻ കോൾ ഇറ്റ് ആസ് ഇൻ്റർനാഷണൽ ബിസിനസ് ഇൻറ്റർനാഷണൽ ബിസിനസ് It facilitates the specialization and efficient utilization of resources. അതായത് രാജ്യത്തിൻ്റെ അതിർത്തിക്ക് പുറത്തേക്ക് നടക്കുന്ന ബിസിനസ് പ്രവർത്തനങ്ങളെ അന്തർദേശീയ അഥവാ വിദേശ ബിസിനസ് എന്ന് പറയാം എന്താ പറയേണ്ടത് അന്തർദേശീയ ബിസിനസ് അഥവാ വിദേശ ബിസിനസ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും ഇതിൽ അന്തർദേശീയമായി സാധനങ്ങളുടെയും സേവനങ്ങളുടെയും നീക്കം മാത്രമല്ല മൂലധനം തൊഴിലാളികൾ സാങ്കേതികവിദ്യ പാറ്റൻ്റ് ട്രേഡ് മാർക്ക് കോപ്പിറൈറ്റ് തുടങ്ങിയ ഭൗതിക സ്വത്തുകളും ഉൾപ്പെടുന്നു ലെറ്റസ് തിങ്ക് അബൌട്ട് ദ റീസൺസ് ഫോർ ഇൻ്റർനാഷണൽ ബിസിനസ് ഈ ഇൻ്റർനാഷണൽ ബിസിനസ് ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം ദ ബേസിക് റീസൺ ബിഹൈൻഡ് ഇൻ്റർനാഷണൽ ബിസിനസ് ഈസ് ദാറ്റ് ദ കൺട്രീസ് കെ നോട്ട് പ്രൊഡ്യൂസ് യുക്വലി വെൽ ഓർ ചീപ്പ്ലി ആൾ ദറ്റ് ദേ നീഡ് ഡ്യൂ ടു ദ അൺ ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വേരിയസ് റിസോഴ്സസ് വേരിയസ് റിസോഴ്സസ് സച്ചാസ് ലേബർ റോ മെറ്റീരിയൽസ് ക്യാപിറ്റൽ എക്സെട്രാ

രാജ്യങ്ങളിലെ പ്രകൃതി വിഭവങ്ങളുടെ അസന്തുലിതമായ വിതരണവും ഉൽപാദനശേഷിയിലുള്ള വ്യത്യാസവുമാണ് ഇതിന് പ്രധാന കാരണം വസ്തുക്കളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നതിനാവശ്യമായ അസംസ്കൃത വസ്തുക്കൾ മൂലധനം തൊഴിലാളികൾ തുടങ്ങിയവയുടെ ലഭ്യത വിവിധ രാഷ്ട്രങ്ങളിൽ വ്യത്യസ്തമാണ് എന്ന് നമുക്കറിയുന്ന കാര്യമാണ് മാത്രവുമല്ല ഭൂമിശാസ്ത്രപരവും രാഷ്ട്രീയ സാമ്പത്തിക സാമൂഹിക കാരണങ്ങളാലും ഉൽപാദനക്ഷമതയും ഉൽപ്പാദന ചെലവും ഓരോ രാജ്യങ്ങളിലും വ്യത്യാസപ്പെട്ടിരിക്കുമെന്ന കാര്യവും നമുക്ക് അറിയാമോ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ചില രാഷ്ട്രങ്ങൾക്ക് ചില തിരഞ്ഞെടുക്കപ്പെട്ട ഉൽപ്പന്നങ്ങളോ സേവനങ്ങളോ ഫലപ്രദമായും കാര്യക്ഷമമായും ഉൽപ്പാദിപ്പിക്കാൻ മറ്റു രാഷ്ട്രങ്ങളെ അപേക്ഷിച്ച് ചില മേൽക്കൈ ഉണ്ടായിരിക്കും അവരുടെ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ടാണ് തൽഫലമായി ഈ രാഷ്ട്രങ്ങൾ അവർക്ക് ഫലപ്രദമായും കാര്യക്ഷമമായും ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഉൽപ്പന്നങ്ങളും സേവനങ്ങളും സ്വയം ഉൽപ്പാദിപ്പിക്കുകയും ആ ബാക്കി ആവശ്യമുള്ളത് ഫലപ്രദമായും കാര്യക്ഷമമായും ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന മറ്റു രാഷ്ട്രങ്ങളിൽ നിന്നും വ്യാപാരത്തിലൂടെ ശേഖരിക്കുകയും ചെയ്യുന്നു ഇതാണ് രാജ്യങ്ങൾ തമ്മിൽ വ്യാപാര ബന്ധത്തിനുള്ള പ്രധാന കാരണം ലെറ്റ് ഹാവ് എ ഡിസ്കഷൻ ഓൺ ദി ഡിഫറൻസസ് ബിറ്റ്വീൻ ഡൊമസ്റ്റിക് ബിസിനസ് ആൻഡ് ഇൻ്റർനാഷണൽ ബിസിനസ് അപ്പോൾ ഡൊമസ്റ്റിക് ബിസിനസ്സും അതായത് ആഭ്യന്തര ബിസിനസ്സും ദെൻ ഇൻ്റർനാഷണൽ ബിസിനസ് അഥവാ വിദേശ വ്യാപാരവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഓൺ ദ ബേസിസ് ഓഫ് നാഷണാലിറ്റി അതായത് ഇടപാടുകാരുടെ പൗരത്വം ഇടപാടുകാരുടെ പൗരത്വം കണക്കിലെടുക്കുമ്പോൾ ഡൊമസ്റ്റിക് ബിസിനസ്സും ഇൻ്റർനാഷണൽ ബിസിനസ്സും തമ്മിലുള്ള വ്യത്യാസം എന്താ ബയർ ആൻഡ് സെല്ലർ ബിലോങ്ങിങ് ടു വൺ നേഷൻ ഇൻ കേസ് ഓഫ് ഡൊമസ്റ്റിക് ബിസിനസ് ബട്ട് ഇൻ കേസ് ഓഫ് ഇൻ്റർനാഷണൽ ബിസിനസ് ദേ ആർ ഫ്രം ഡിഫറെൻറ്റ് കൺട്രീസ് ശരിയല്ലേ അതായത് നമ്മുടെ ആഭ്യന്തര വ്യാപാരത്തിലാണെങ്കിൽ അവിടെ ബയറും സെല്ലറും ഒരു രാജ്യത്തിനകത്തുള്ളവരാണ് എന്നാൽ ഇൻ്റർനാഷണൽ ബിസിനസ്സിലാകുമ്പോഴോ അവർ രണ്ടു പേരും രണ്ട് വ്യത്യസ്ത രാഷ്ട്രങ്ങളിലുള്ളവർ ആയിരിക്കാം ഓക്കെ രണ്ടാമതായി നോക്കുമ്പോൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് അതായത് തൽപര കക്ഷികളുടെ പൗരത്വം അതായത് സപ്ലയേഴ്സ് എംപ്ലോയീസ് മിഡിൽ മെൻ ഷെയർ ഹോൾഡേഴ്സ് എക്സെട്രാ ആർ ദ സിറ്റിസൺസ് ഓഫ് സെയിം നേഷൻ ആരൊക്കെയാ സപ്ലയേഴ്സ് എംപ്ലോയീസ് മിഡിൽമെൻ തുടങ്ങിയവരെല്ലാവരും ഈ ഡൊമസ്റ്റിക് ബിസിനസ്സിൽ എവിടെയുള്ളവരാണ് ദേ ബിലോങ് ടു ദ സെയിം നേേഷൻ എന്നാൽ ഇൻ്റർനാഷണൽ ബിസിനസ്സിലോ ദ വേരിയസ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഫ്രം ഡിഫറെൻറ്റ് കൺട്രീസ് ആർ ദെയർ ഇൻ ഇൻ്റർനാഷണൽ ബിസിനസ് ഓക്കെ ലേറ്റസ് കം ടു ദ തേർഡ് വൺ കസ്റ്റമർ ഹൈഡ്രോജിനിറ്റി വിവിധ വിപണികളിലെ ഉപഭോക്താക്കളിലെ വൈവിധ്യം അതാണ് കസ്റ്റമർ ഹൈഡ്രോജിനിറ്റി എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് കസ്റ്റമേഴ്സ് ആർ മോർ ഹോമോജിനിയസ് ഇൻ നേച്ചർ ഇൻ കേസ് ഓഫ് ഡൊമസ്റ്റിക് ബിസിനസ് ഒരേ സ്വഭാവക്കാരായിരിക്കും ഒരേ രാജ്യത്തുള്ളവരാണ് ഏതാണ്ട് സമാന സ്വഭാവക്കാരായിരിക്കാം ഈ കസ്റ്റമേഴ്സ് ദെൻ ഇൻ്റർനാഷണൽ ബിസിനസ്സിലാണെങ്കിലോ മോർ ഹെട്രോജീനിയസ് ഇൻ ദ മാറ്റർ ഓഫ് ലാംഗ്വേജ് പ്രിഫറൻസസ് കസ്റ്റംസ് എക്സെട്ര വിവിധ രാജ്യങ്ങളിലുള്ള ഉപഭോക്താക്കളാണ് അവർ വ്യത്യസ്ത രീതിയിൽ ജീവിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ അവരുടെ താല്പര്യങ്ങളും വ്യത്യസ്തമായിരിക്കും അതുകൊണ്ടാണ് ദേ ആർ മോർ ഹെട്രോജിനിയസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ദെൻ ദ ഫോർത്ത് വൺ ഈസ് ദാറ്റ് ബിസിനസ് സിസ്റ്റം ആൻഡ് പ്രാക്ടീസസ് ബിസിനസ് രീതികളിലും ശൈലികളിലുമുള്ള വ്യത്യാസങ്ങൾ റിലേറ്റീവ്ലി സെയിം സിസ്റ്റം ഈസ് ഫോളോഡ് ഇൻ കേസ് ഓഫ് ഡൊമസ്റ്റിക് ബിസിനസ്

ബട്ട് ഇൻ കേസ് ഓഫ് ഇൻ്റർനാഷണൽ ബിസിനസ് ഇറ്റ് ഇസ് സബ്ജക്ട് ടു ഡിഫറെൻ്റ് കൺട്രീസ് വ്യത്യസ്ത രാഷ്ട്രങ്ങളിലെ പൊളിറ്റിക്കൽ സിസ്റ്റവും റിസ്കുമൊക്കെ നമ്മൾ കണക്കിലെടുക്കേണ്ടതുണ്ട് എന്ന കാര്യം മനസ്സിലാക്കുക ദെൻ ലറ്റസ് കം ടു ദ നെക്സ്റ്റ് വൺ ബിസിനസ് റെഗുലേഷൻസ് ആൻഡ് പോളിസീസ് ബിസിനസ് നിയന്ത്രണങ്ങളും നയങ്ങളും ഇത് ഒരു രാജ്യത്തിനകത്താകുമ്പോൾ ഒരേപോലെയും എന്നാൽ വ്യത്യസ്ത വ്യത്യസ്ത രാജ്യങ്ങളിലാകുമ്പോഴോ അത് പലതരത്തിലും ആകാനുള്ള സബ്ജ സാധ്യതയുണ്ട് സബ്ജെക്ട് ടു ദ റൂൾസ് ലോസ് ടാക്സേഷൻ പോളിസീസ് ഓഫ് ദി സെയിം നേഷൻ ഇൻ കേസ് ഓഫ് ഡൊമസ്റ്റിക് ബിസിനസ്

suppose we are dealing uh, in India only that means our business as we are all Indian citizens we are doing our business in India we can say that it is a domestic business the currency So we can say that based on currency domestic business currency of the domestic country is followed but in case of international business currencies of more than one countries are involved okay then uh, now let us have a discussion on the scope of international business. നൗ ലെറ്റസ് ഹാവ് എ ഡിസ്കഷൻ ഓൺ ദ സ്കോപ്പ് ഓഫ് ഇന്റർനാഷണൽ ബിസിനസ് ഇന്റർനാഷണൽ ബിസിനസിന്റെ അഥവാ വിദേശ വ്യാപാരത്തിൻ്റെ സാധ്യതകളെ കുറിച്ച് നമുക്കൊന്ന് ചർച്ച ചെയ്യാം ഹിയർ വി ആർ ഗോയിങ് ടു അനലൈസ് ദ മേജർ ഏരിയാസ് ഓഫ് ഓപ്പറേഷൻസ് ഓഫ് ഇൻ്റർനാഷണൽ ബിസിനസ് ദേ ആർ മെർച്ചൻറ്റൈസ് എക്സ്പോർട്സ് ആൻഡ് ഇമ്പോർട്സ് സർവീസ് എക്സ്പോർട്സ് ആൻഡ് ഇമ്പോർട്സ് ലൈസൻസിങ് ആൻഡ് ഫ്രാഞ്ചൈസിങ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻസ് ഓക്കെ ലെറ്റസ് ഗോ ത്രൂ ദം ഇൻ ഡീറ്റെയിൽ അന്തർദേശീയ ബിസിനസ്സിൻ്റെ വ്യാപ്തിയെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വരുന്നത് മുമ്പ് സൂചിപ്പിച്ചതുപോലെ ആഭ്യന്തര ബിസിനസ്സിനേക്കാൾ ഏറെ വിശാലമാണ് അന്തർദേശീയ ബിസിനസ് അതിൽ ചരക്കുകളുടെയും സേവനങ്ങളുടെയും കയറ്റുമതിയും ഇറക്കുമതിയും മാത്രം ഉൾപ്പെടുന്ന വിദേശ വ്യാപാരം മാത്രമല്ല സ്ഥാപനങ്ങൾ ആഗോളതലത്തിൽ നടത്തുന്ന വിവിധങ്ങളായ നിരവധി പ്രവർത്തനങ്ങൾ കൂടിയുണ്ട് അന്തർദേശീയ ബിസിനസ്സിൻ്റെ ഭാഗമായി സ്ഥാപനങ്ങൾ നടത്തുന്ന പ്രധാന ബിസിനസ് പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം നമ്പർ വൺ ഇസ് മർച്ചൻറ്റൈസ് എക്സ്പോർട്സ് ആൻഡ് ഇമ്പോർട്സ്

ചരക്കുകളുടെ കയറ്റുമതി അഥവാ എക്സ്പോർട്ട് എന്ന് വിളിക്കാം എന്നാൽ ഉൽപ്പന്നങ്ങൾ മറ്റൊരു രാജ്യത്തു നിന്ന് സ്വന്തം രാജ്യത്തേക്ക് കൊണ്ടുവരുന്നതാണ് ഇറക്കുമതി ചരക്കുകളുടെ വ്യാപാരം എന്ന് പറയുന്ന കയറ്റുമതിയും ഇറക്കുമതിയും ഉൽപ്പന്നങ്ങൾ മാത്രം ഉൾക്കൊള്ളുന്നതാണ് അതിൽ സേവനങ്ങളുടെ വ്യാപാരം ഉൾപ്പെടുന്നില്ല ഓർക്കണം സേവനങ്ങളുടെ വ്യാപാരം ഈ കാറ്റഗറിയിൽ ഉൾപ്പെടുന്നില്ല എങ്കിൽ നമുക്ക് രണ്ടാമത്തെ കാര്യത്തിലേക്ക് വരാം സർവീസ് എക്സ്പോർട്സ് ആൻഡ് ഇമ്പോർട്സ് സർവീസ് എക്സ്പോർട്സ് ആൻഡ് ഇമ്പോർട്സ് ഇറ്റ് മീൻസ് ട്രേഡ് ഇൻ ഇൻടാഞ്ചിബിൾസ് ഇൻടാഞ്ചിബിൾസ്

സേവനങ്ങളുടെ വ്യാപാരത്തെ അദൃശ്യ വ്യാപാരം എന്ന് പറയാറുണ്ട് യാത്ര വിനോദസഞ്ചാരം താമസ ഭക്ഷണ സൗകര്യം വിനോദം ഗതാഗതം വിദഗ്ദ്ധ സേവനം ഇവയെല്ലാം സേവനങ്ങളുടെ പരിധിയിൽപ്പെടുന്നു ലെറ്റ് ഇസ് കം ടു ദ തേർഡ് വൺ വാട്ട് വാസ് ദാറ്റ് ലൈസൻസിങ് ആൻഡ് ഫ്രാഞ്ചൈസിങ് ലൈസൻസിങ് ആൻഡ് ഫ്രാഞ്ചൈസിങ് ഇറ്റ് മീൻസ് പെർമിറ്റിംഗ് എ പേഴ്സൺ ഓർ എ ഫേം ഇൻ എ ഫോറിൻ കൺട്രി ടു പ്രൊഡ്യൂസ് ആൻഡ് സെൽ ഗുഡ്സ് അണ്ടർ യുവർ ട്രേഡ് മാർക്ക് ടു സെൽ ഗുഡ്സ് അണ്ടർ യുവർ ട്രേഡ് മാർക്ക് patents or copyrights for a fee is another way of operating international business it is under the licensing system that pepsi and coca-cola are produced and sold all over the world by local bottlers in foreign countries franchising is somewhat similar to licensing it is also uh, somewhat similar to licensing system with the difference that it is connected with the provisions of services mcdonald's fast food restaurant കെ എഫ് സി എക്സെട്ര ആർ വർക്കിംഗ് അണ്ടർ ദിസ് സിസ്റ്റം ഓഫ് ഫ്രാഞ്ചൈസിങ് അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എന്തിനെക്കുറിച്ചാണ് ഇൻ്റർനാഷണൽ ബിസിനസ്സിൽ ഒരു രീതിയെക്കുറിച്ചാണ് ലൈസൻസിങ്ങും ഫ്രാഞ്ചൈസിങ്ങും വിദേശ രാജ്യത്തുള്ള ഒരു കക്ഷിക്ക് നമ്മുടെ ഉൽപ്പന്നങ്ങൾ നിശ്ചിത തുക പ്രതിഫലമായി വാങ്ങിക്കൊണ്ട് നമ്മുടെ വ്യാപാര മുദ്ര അഥവാ ട്രേഡ് മാർക്ക് ട്രേഡ് മാർക്ക് പാറ്റൻ്റ് പകർപ്പവകാശം അഥവാ കോപ്പിറൈറ്റ് തുടങ്ങിയവ ഉപയോഗിച്ച് സാധനങ്ങളോ സേവനങ്ങളോ നിർമ്മിക്കുന്നതിനും വിൽക്കുന്നതിനും അനുവദിക്കുന്നതും അന്തർദേശീയ ബിസിനസ്സിൽ പ്രവേശിക്കാനുള്ള മറ്റൊരു മാർഗമാണ് അതാത് രാഷ്ട്രങ്ങളിലെ പ്രാദേശിക ഉത്പാദകരിലൂടെ ലൈസൻസിങ് മുഖേനയാണ് പെപ്സി കൊക്കകോള തുടങ്ങിയ ശീതള പാനീയ ശീതള പാനീയങ്ങൾ ലോകമെമ്പാടും വിൽക്കുന്നത് ലൈസൻസിങ് പോലെ തന്നെയാണ് ഫ്രാഞ്ചൈസിങ്ങും ഏതാണ്ട് രണ്ടും ഏതാണ്ട് അടുത്തടുത്ത് നിൽക്കുന്ന സംഗതികളാണ് പക്ഷേ സേവനങ്ങളുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്ന പദമാണ് ഫ്രാഞ്ചൈസിങ് ഓർക്കണം സേവനങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഏത് പദം ഉപയോഗിക്കുന്നത് ആ ടെക്നിക്കൽ ടേം എന്താണ് ഫ്രാഞ്ചൈസിങ് മക്ഡൊണാൾഡ് ചിക്കിങ് തുടങ്ങിയ സ്ഥാപനങ്ങൾ ലോകത്താകമാനം പ്രവർത്തിക്കുന്നത് ഫ്രാഞ്ചൈസികളിലൂടെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് സോ ലെറ്റസ് കം ടു ദ ഫോർത്ത് വൺ ദറ്റ് ഈസ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് വാട്ട് ഈസ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഇറ്റ് മീൻസ് ഇൻവെസ്റ്റ്മെൻറ്റ് എബ്രോഡ് ഇൻ എക്സ്ചേഞ്ച് ഫോർ ഫിനാൻഷ്യൽ റിട്ടേൺ ഫോർ വാട്ട് ഫിനാൻഷ്യൽ റിട്ടേൺ ഇറ്റ് ക്യാൻ ബി ഓഫ് ടു ടൈപ്സ് ഈ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് രണ്ട് തരത്തിലുണ്ട് നമ്പർ വൺ ഈസ് എഫ് ഡി ഐ അഥവാ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് എഫ് പി ഐ ദറ്റ് മീൻസ് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ്

സാമ്പത്തിക നേട്ടത്തിനായി മറ്റൊരു രാജ്യത്ത് പണം നിക്ഷേപിക്കുന്നതിനെയാണ് വിദേശ നിക്ഷേപം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് വിദേശ നിക്ഷേപങ്ങൾ എത്ര തരത്തിലുണ്ട് രണ്ട് തരത്തിലുണ്ടെന്ന് നമ്മൾ പറഞ്ഞു ഏതൊക്കെയാണവ നേരിട്ടുള്ള നിക്ഷേപവും പോർട്ട്ഫോളിയോ നിക്ഷേപവും ഏതാ ഈ നേരിട്ടുള്ളത് എഫ് ഡി ഐ അപ്പോൾ പോർട്ട്ഫോളിയോ നിക്ഷേപം എന്ന് പറഞ്ഞാൽ എഫ് പി ഐ ഒരു കമ്പനി വിദേശ രാഷ്ട്രങ്ങളിൽ സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിച്ച് വിപണനം ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടി ആ രാജ്യത്ത് യന്ത്ര പോലുള്ള ആസ്തികളിൽ സ്വന്തമായി സാമ്പത്തിക നിക്ഷേപം നടത്തുന്നതിനെ എന്തു വിളിക്കാം എഫ് ഡി ഐ അഥവാ നേരിട്ടുള്ള നിക്ഷേപം ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് വിളിക്കാം എന്നാൽ ഒരു കമ്പനി വിദേശത്തുള്ള മറ്റൊരു കമ്പനിയുടെ ഓഹരികൾ വിപണിയിൽ നിന്നോ കമ്പനിയിൽ നിന്ന് നേരിട്ടോ സ്വന്തമാക്കിയോ ആ കമ്പനിക്ക് ആവശ്യമായ വായ്പകൾ നൽകിയോ സാമ്പത്തിക നിക്ഷേപം നടത്തിയോ പലിശയോ ലാഭവിഹിതമോ സമ്പാദിക്കുന്ന രീതിയെ നമുക്കെന്ത് വിളിക്കാം എഫ് അഥവാ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് വിളിക്കാം സോ വി ഹ് ഗോട്ട് ആൻ ഐഡിയ അബൌട്ട് ദ സ്കോപ്പ് ഓഫ് ഇൻ്റർനാഷണൽ ബിസിനസ് ഇൻ്റർനാഷണൽ ബിസിനസ്സിൻ്റെ അതായത് വിദേശ വ്യാപാരത്തിൻ്റെ ഒരു സാധ്യതയെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു പോകുന്നത് ഏതൊക്കെയാണ് വച്ചാർ ദേ നമ്പർ വൺ ഈസ് മർച്ചൻറ്റൈസ് എക്സ്പോർട്സ് ആൻഡ് ഇമ്പോർട്സ് ചരക്കുകളുടെ കയറ്റുമതിയും ഇറക്കുമതിയും നമ്പർ ടു സർവീസ് എക്സ്പോർട്സ് ആൻഡ് ഇമ്പോർട്സ് സേവനങ്ങളുടെ കയറ്റുമതിയും ഇറക്കുമതിയും നമ്പർ ത്രീ ലൈസൻസിങ് ആൻഡ് ഫ്രാഞ്ചൈസിങ് ലൈസൻസിങ്ങും ഫ്രാഞ്ചൈസിങ്ങും ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് എഫ് ഡി ഐ എഫ് പി ഐ പോലുള്ള വിദേശ നിക്ഷേപങ്ങൾ നൗ ലെറ്റസ് തിങ്ക് അബൌട്ട് ദ ബെനിഫിറ്റ്സ് ഓഫ് ഇൻ്റർനാഷണൽ ബിസിനസ് ഈ വിദേശ വ്യാപാരത്തിന് എന്തെല്ലാം നേട്ടങ്ങളുണ്ടെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റസ് ടോക്ക് അബൌട്ട് ദ ബെനിഫിറ്റ്സ് ടു ദ നാഷൻസ് നമ്മുടെ രാജ്യത്തിന് എന്തെല്ലാം നേട്ടങ്ങളാണ് ഈ വിദേശ വ്യാപാരം കൊണ്ട് ലഭ്യമാകുന്നത് ദ ആർ ഏണിങ് ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് മോർ എഫിഷ്യൻറ്റ് യൂസ് ഓഫ് റിസോഴ്സസ്

അത് അവർക്ക് ഒരുപാട് ഗുണങ്ങൾ നൽകുന്നുണ്ട് കാലങ്ങളായുള്ള ഈ നേട്ടങ്ങൾ മനസ്സിലാക്കിയതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള വ്യാപാരവും നിക്ഷേപവും വർദ്ധിക്കുകയും ആഗോളവൽക്കരണം എന്ന പ്രതിഭാസത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്തത് അന്തർദേശീയ ബിസിനസ് മൂലം രാഷ്ട്രങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും ഉണ്ടാകുന്ന ചില നേട്ടങ്ങൾ ആണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് വിദേശ നാണ്യം നേടാൻ സാധിക്കുന്നതും വിഭവങ്ങളുടെ കൂടുതൽ കാര്യക്ഷമമായ വിനിയോഗം ഉറപ്പുവരുത്താൻ കഴിയുന്നതും വളർച്ചാ സാധ്യതകളും തൊഴിൽ സാധ്യതകളും വർദ്ധിക്കുന്നതും ഉന്നത ജീവിത നിലവാരം ഉറപ്പുവരുത്താൻ കഴിയുന്നതും ഏതിൻ്റെ ഗുണങ്ങളാണ് അന്തർദേശീയ ബിസിനസ് മൂലം രാഷ്ട്രങ്ങൾക്കുണ്ടാകുന്ന നേട്ടങ്ങളാണ് അതോടൊപ്പം അന്താരാഷ്ട്ര ബിസിനസ്സുകളിൽ ഏർപ്പെടുന്ന സ്ഥാപനങ്ങൾക്കും ചില നേട്ടങ്ങളുണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലോ അത് ഏതൊക്കെയായിരുന്നു ഒന്ന് ഉയർന്ന ലാഭസാധ്യത ഉയർന്ന ഉൽപാദനശേഷി ഉപയോഗിക്കാൻ സാധിക്കുന്നു ബിസിനസ്സിൻ്റെ വളർച്ചാ സാധ്യത ആഭ്യന്തര വിപണിയിലെ കടുത്ത മത്സരത്തിൽ നിന്ന് രക്ഷ നേടാനുള്ള മാർഗ്ഗം മെച്ചപ്പെട്ട ബിസിനസ് കാഴ്ചപ്പാട് എന്നിവയെല്ലാം അന്തർദേശീയ ബിസിനസ്സിൽ ഏർപ്പെടുന്ന സ്ഥാപനങ്ങൾക്ക് ലഭിക്കുന്ന നേട്ടങ്ങളാണ് അങ്ങനെയാണെങ്കിൽ അന്തർദേശീയ ബിസിനസ്സിലേക്ക് പ്രവേശിക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് അറിഞ്ഞിരിക്കേണ്ടത് നല്ലതല്ലേ മോഡ്സ് ഓഫ് എൻട്രി ഇൻറ്റു ഇൻ്റർനാഷണൽ ബിസിനസ് അന്തർദേശീയ ബിസിനസ്സിലേക്ക് പ്രവേശിക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെ എ കമ്പനി ക്യാൻ എൻ്റർ ഇൻറ്റു ഇൻ്റർനാഷണൽ ബിസിനസ് ഇൻ ഡിഫറെൻറ്റ് വേസ് പല മാർഗ്ഗങ്ങളുണ്ട് അതിന് ദേ ആർ എക്സ്പോർട്ടിംഗ് ആൻഡ് ഇമ്പോർട്ടിംഗ് നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലേ എക്സ്പോർട്ടിംഗ് ആൻഡ് ഇമ്പോർട്ടിംഗ് സെക്കൻഡ് വൺ ഈസ് കോൺട്രാക്റ്റ് മാനുഫാക്ചറിങ് തേർഡ് വൺ ഈസ് ലൈസൻസിങ് ആൻഡ് ഫ്രാഞ്ചൈസിങ് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ് ദെൻ ജോയിൻറ്റ് വെഞ്ചേഴ്സ് ഇതിൽ ഒന്നാമത്തത് നമുക്ക് നോക്കാം എക്സ്പോർട്ടിംഗ് ആൻഡ് ഇമ്പോർട്ടിങ് എക്സ്പോർട്ട് റിഫേഴ്സ് ടു സെൻഡിങ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ഫ്രം സെയിൽ ഫ്രം ദ ഹോം കൺട്രി ടു ദ ഫോറിൻ കൺട്രീസ് ഇമ്പോർട്ടിംഗ് മീൻസ് പർച്ചേസിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫ്രം ഫോറിൻ കൺട്രീസ് ഫോർ ഡൊമസ്റ്റിക് യൂസ് അപ്പോൾ കയറ്റുമതിയും ഇറക്കുമതിയും സ്വന്തം രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യ വിദേശ രാജ്യത്തേക്ക് സാധനങ്ങളും സേവനങ്ങളും അയക്കുന്നതിനെ നമുക്കെന്ത് വിളിക്കാം കയറ്റുമതി എന്ന് വിളിക്കാം ആ അതുപോലെ തന്നെ വിദേശ ഉൽപ്പന്നങ്ങൾ വാങ്ങി സ്വന്തം രാജ്യത്തേക്ക് കൊണ്ടുവരുന്നതിനെ എന്ത് പറയുന്നു ഇറക്കുമതി എന്ന് പറയുന്നു ലെസ് കോംപ്ലെക്സിറ്റി ലെസ് ഇൻവെസ്റ്റ്മെന്റ് ലെസ് റിസ്ക് എക്സെട്രാ ആർ ദ മേജർ അഡ്വാൻറ്റേജസ് ഓഫ് എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് വെൻ കമ്പെയർഡ് ടു കോൺട്രാക്ട് മാനുഫാക്ചറിംഗ് ലൈസൻസിംഗ് ആൻഡ് ഫ്രാഞ്ചൈസിംഗ് ആൻഡ് ജോയിൻ വെഞ്ചേഴ്സ് വെർസ് ഇറ്റ് ഹസ് സെർട്ടൻ ലിമിറ്റേഷൻസ് ടു ആർ ഹൈ കോസ്റ്റ് നമ്മൾ പറഞ്ഞു വരുന്നത് എന്തിനെക്കുറിച്ചാണ് എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ടിൻ്റെ ഗുണദോഷങ്ങളെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത് ഗുണങ്ങൾ നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു ലെറ്റ് ജസ്റ്റ് തിങ്ക് അബൌട്ട് ദ ലിമിറ്റേഷൻസ് ഓഫ് എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് വിചാർദ്ദേ ഹൈ കോസ്റ്റ് ഹൈ കോസ്റ്റ് സച്ച് ആസ് അഡീഷണൽ കോസ്റ്റ് ഓഫ് പാക്കേജിങ് ട്രാൻസ്പോർട്ടേഷൻ ഇൻഷുറൻസ് കസ്റ്റംസ് ഡ്യൂട്ടി എക്സെട്രാ ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഇമ്പോർട്ട് റെസ്ട്രിക്ഷൻസ് ഫോർ വേരിയസ് പ്രോഡക്ട്സ് ഇൻ ഡിഫറെൻറ്റ് കൺട്രീസ് ഇമ്പോർട്ട് റെസ്ട്രിക്ഷൻസ് ആൻഡ് ദ തേർഡ് വൺ ഈസ് ലെസ് ഡയറക്റ്റ് കോണ്ടാക്റ്റ് വിത്ത് ദ ഫോറിൻ മാർക്കറ്റ് ആക്ച്വൽ പൾസ് ഇൻ ദ മാർക്കറ്റ് കൻ നോട്ട് ബി അനലൈസ്ഡ് ബിക്കോസ് ഓഫ് ദിസ് റീസൺ അന്തർദേശീയ ബിസിനസ്സിലേക്ക് പ്രവേശിക്കാനുള്ള മറ്റു മാർഗ്ഗങ്ങളെ അപേക്ഷിച്ച് കയറ്റുമതിയും ഇറക്കുമതിയും ഏറെ എളുപ്പമുള്ള ഒന്നാണ് എന്നതും താരതമ്യേനെ ചിലവ് കുറഞ്ഞതും നഷ്ടസാധ്യത കുറവുള്ള ഒരു മാർഗ്ഗവുമാണ് എന്നതുമെല്ലാം ഇ വേയുടെ നേട്ടങ്ങളാണ് ഇതിൻ്റെ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ടിൻ്റെ നേട്ടങ്ങളാണ് അതേസമയം ഇവയ്ക്ക് ചില പരിമിതികളും ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു മറ്റൊരു രാജ്യത്തേക്ക് കൊണ്ടുപോകേണ്ടതു കൊണ്ട് സുരക്ഷിതമായ പാക്കിംഗ് കടത്തുകൂലി ഇൻഷുറൻസ് തുടങ്ങിയ അധിക ചെലവുകൾ ഉണ്ടാകാം വിദേശ രാജ്യങ്ങളിലെ ഇറക്കുമതി നിയന്ത്രണങ്ങളും വിദേശ വിപണിയുമായി നേരിട്ട് ബന്ധമില്ലാത്തതും ഇത്തരം ബിസിനസ്സുകളുടെ പരിമിതിയായി കണക്കാക്കാം ഓക്കെ ലെറ്റസ് കം ടു ദ സെക്കൻഡ് വൺ കോൺട്രാക്ട് മാനുഫാക്ചറിങ് ഒന്നാമത് നമ്മൾ കണ്ടു കഴിഞ്ഞു എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ദെൻ സെക്കൻഡ് വൺ ഈസ് കോൺട്രാക്ട് മാനുഫാക്ചറിങ് ഇൻ ദിസ് കേസ് എ കമ്പനി എൻറ്റേഴ്സ് ഇൻ ടു എ കോൺട്രാക്ട് വിത്ത് ദ ലോക്കൽ മാനുഫാക്ചറർ ഇൻ എ ഫോറിൻ കൺട്രി ദ കോൺട്രാക്ട് ഈസ് ഫോർ ഗെറ്റിംഗ് സെർട്ടൻ കോമ്പോണൻസ് ഓർ ഗുഡ്സ്

കോൺട്രാക്ട് മാനുഫാക്ചറിങ് അഥവാ കരാർ അടിസ്ഥാനത്തിലുള്ള ഉൽപ്പാദനത്തെക്കുറിച്ചാണ് ഒരു സ്ഥാപനം വിദേശ രാജ്യങ്ങളിലെ ഒന്നോ അതിലധികമോ തദ്ദേശീയ ഉൽപ്പാദകരുമായി ചില സാധനങ്ങളോ അതിൻ്റെ ഘടകങ്ങളോ സ്ഥാപനത്തിൻ്റെ നിർദ്ദേശാനുസരണം ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള കരാറിൽ ഏർപ്പെടുത്തുന്നതിന് ഏർപ്പെടുന്നതിനെയാണ് ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള കരാറിൽ ഏർപ്പെടുന്നതിനെയാണ് എന്ത് പറയുന്നത് അന്തർദേശീയ ബിസിനസ്സിലെ കരാർ ഉൽപ്പാദനം എന്ന് പറയുന്നത് കോൺട്രാക്ട് മാനുഫാക്ചറിങ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇവയുടെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം

ഉത്പാദനത്തിൻ്റെ നേട്ടങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത് അവയെല്ലാം ഏതൊക്കെയാണെന്ന് ഒരിക്കൽ കൂടി നമുക്കൊന്ന് പരിശോധിക്കാം കാര്യമായ നിക്ഷേപമില്ലാതെ ചരക്കുകൾ വൻതോതിൽ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നു ഒന്നാമത്തെ കാര്യം നിക്ഷേപം കുറവായതുകൊണ്ട് തന്നെ നഷ്ടസാധ്യത കുറവാണ് ഉൽപാദകർക്ക് അവരുടെ പ്രവർത്തനക്ഷമത പൂർണ്ണ തോതിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നു ഐഡിയൽ കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ നേരത്തെ പറഞ്ഞവർക്കുമല്ലോ ഉൽപാദകർക്ക് അവരുടെ രാജ്യങ്ങളിൽ നിന്നുള്ള കയറ്റുമതി പ്രോത്സാഹനം ലഭ്യമാകുന്നു സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും പലതരത്തിലുള്ള സഹായങ്ങൾ പ്രോത്സാഹനങ്ങളൊക്കെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ഇൻസെൻറ്റീവ്സ് ഇവയെല്ലാം കരാർ അടിസ്ഥാനത്തിലുള്ള ഉൽപ്പാദനത്തിൻ്റെ നേട്ടങ്ങളായി കണക്കാക്കാം അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഹാസ് സർട്ടൻ ഡിസഡ്വാൻറ്റേജസ് ഓർ ലിമിറ്റേഷൻസ് ടു ദറ്റ് മീൻസ് വി ആർ ഡിസ്കസിംഗ് അബൌട്ട് കോൺട്രാക്ട് മാനുഫാക്ചറിങ് ദ ലിമിറ്റേഷൻസ് ഓഫ് കോൺട്രാക്ട് മാനുഫാക്ചറിങ് നമ്പർ വൺ ഇസ് ക്വാളിറ്റി പ്രോബ്ലം ക്വാളിറ്റി പ്രോബ്ലം തെറ്റ്സ് എ മെയിൻ റിസ്ക് ലോക്കൽ മാനുഫാക്ചറർ ഇൻ എ ഫോറിൻ കൺട്രി may not be able to compete with international standards that is one of the problems of this contract manufacturing second one is no freedom in the production process no freedom at all that means producer has to follow the specifications given to him strictly and the third one is no freedom to sell no freedom to sell according to the terms of contract the producers cannot freely sell their products in the open market അപ്പോൾ കരാർ അടിസ്ഥാനത്തിലുള്ള ഉൽപ്പാദനത്തിൻ്റെ പരിമിതികൾ എന്തൊക്കെയാണെന്ന് കൂടി അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമല്ലേ ഗുണമേന്മ ഉറപ്പുവരുത്താൻ സാധിക്കുന്നില്ല എന്നതും ഉൽപ്പാദകർക്ക് ആവശ്യമായ സ്വാതന്ത്ര്യം ലഭിക്കുന്നില്ല എന്നതും ഉൽപാദകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ പൊതുവിപണിയിൽ വിൽക്കാൻ കഴിയുന്നില്ല എന്നതും കരാർ അടിസ്ഥാനത്തിലുള്ള ഉൽപ്പാദനത്തിൻ്റെ പരിമിതികളായി കണക്കാക്കാം ഡിയർ സ്റ്റുഡൻസ് ത്രൂ ഔട്ട് ദിസ് സെഷൻ വി ഹവ് ഗോൺ ത്രൂ വേരിയസ് ടോപ്പിക്സ് റിലേറ്റഡ് ടു ഇൻ്റർനാഷണൽ ബിസിനസ് ലെറ്റസ് ലെറ്റസ് ട്രൈ ടു റിമെമ്പർ വൺസ് അഗേൻ വിച്ച് ആർ ദ മീനിങ് ഓഫ് ഇൻ്റർനാഷണൽ ബിസിനസ് The reasons for international business, differences between domestic business and international business, scope of international business like merchandise exports and imports, service exports and imports, licensing and franchising, foreign investments, and the different modes of entry into international business such as export and import and contract manufacturing. We will discuss the other modes of international business such as licensing and franchising and joint venture.

ടേബിൾ ഒരു വ്യത്യാസങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പട്ടിക തയ്യാറാക്കുക എന്നതാണ് ഇന്നത്തെ നമ്മുടെ അസൈൻമെൻറ്റ് അത് നമ്മൾ ക്ലാസ്സിൽ വളരെ വിശദമായി ചർച്ച ചെയ്തിരുന്നു വൺ ബൈ വൺ ആയിട്ട് ആ പോയിൻ്റ് നമ്മൾ ചർച്ച ചെയ്തു പോയതാണ് നിങ്ങൾ ഒരിക്കൽ കൂടി ഇത് ഒന്ന് റിവൈസ് ചെയ്യുക നിങ്ങളുടെ പുസ്തകങ്ങളുടെ സഹായത്തോടെ ഒന്നുകൂടി റിവൈസ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ അസൈൻമെൻറ്റ് തയ്യാറാക്കി നിങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകർക്ക് നൽകുക പ്രിപ്പയർ ദീസ് അസൈൻമെൻറ്റ് ആൻഡ് സബ് ഇൻ ദ സെയിം ടു യുവർ ടീച്ചേഴ്സ് ഫോർ അ അപ്പോൾ അവരുടെ വിലയിരുത്തലുകൾക്ക് വിധേയമാക്കുക അതിനനുസരിച്ച് നിങ്ങളുടെ അറിവുകളെ കൂടുതൽ പരിപോഷിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് തൽക്കാലം അവസാനിപ്പിക്കാം ലെറ്റസ് വൈൻഡ് അപ് ദ സെഷൻ ലെറ്റസ് മീറ്റ് അഗൈൻ താങ്ക് യു